ഇനി തലേക്കെട്ടിന്റെ കളർ മാറിയ കാര്യം അത് ബോധപൂർവം ചെയ്തതല്ല. ഞങ്ങൾ ഒരു 10-12 വർഷം പഴക്കമുള്ള ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണത്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് കളർ സെൻസിംഗിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ക്യാമറ ഉടൻ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ജിംസേ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ട്. ഇന്ന് ഏകദേശം 4 മണിയോടുകൂടി മീഡിയ വൺ ചാനലിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നടത്തിയ ഒരു വിപ്ലവ ഗാനം ആലപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയെ നിങ്ങൾ RSS ഗണഗീതത്തിന്റെ താളത്തിൽ ജയിക്കിനു വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ എന്ന കുറിപ്പോടുകൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആദ്യം അത് രണഗീതം എന്നതാണ് എഴുതിയത്. അതിനുശേഷം അത് തിരുത്തി ഗണഗീതം എന്നാക്കി. പിന്നീട് അത് തിരുത്തി ജയിക്കിനു വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ എന്നാക്കി മാറ്റി. അതുമാത്രമല്ല, നിങ്ങൾ ഇറക്കിയ കാർഡിലെ വാചകം തലയിൽ RSS കൊടിയും നാവിൽ RSS താളവുമായി ജയിക്കിനു വേണ്ടി വോട്ട് ചോദിച്ച് DYFI എന്നതാക്കി മാറ്റി. 5 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ചാനൽ, കൃത്യമായി പറഞ്ഞ ഒരു 3 മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അതിന്റെ ഒരു കുറിപ്പ് നിങ്ങൾ ഇട്ടു. അതിൽ ഏതോ ക്യാമറയ്ക്ക് പറ്റിയ മിസ്റ്റേക്കാണ് എന്ന രൂപത്തിലാണ് അത് ചിത്രീകരിച്ചത്. ഒരിക്കലും ക്യാമറയ്ക്ക് അത്തരത്തിൽ മിസ്റ്റേക്ക് പറ്റിയാലും ഇത്തരത്തിലുള്ള വാചകം വരില്ലല്ലോ. പാട്ടുപാട്ടി വോട്ട് പിടിച്ചതിന്റെ ദൃശ്യത്തിൽ പ്രവർത്തകർ തലയിൽ കെട്ടിയ ചുവപ്പ് റിബണിന് നിറവ്യത്യാസം സംഭവിച്ച് ബോധപൂർവം വരുത്തിയതാണെന്നുള്ള പ്രചരണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പിന്നെ തലയിൽ RSS കൊടിയും നാവിൽ RSS താളവുമായി ജയിക്കിനെ വോട്ട് ചോദിച്ചെന്ന് DYFI എന്നുള്ള പ്രചരണം വരുന്നത്? ഇതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം നടത്തി. ആ പ്രസ്താവന BJPയുടെ വോട്ട് CPMലേക്ക് വരും, LDFന് വരും എന്ന രൂപത്തിലാണ്. ജനങ്ങളിൽ, പ്രത്യേകിച്ച് വോട്ടർമാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ UDF ഇപ്പോൾ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന കപട പ്രചരണത്തിന് പിന്തുണ കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമം നടത്തിയ പ്രചരണം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്ന ഈ പ്രചരണം, നിങ്ങൾ നിരുപാധികം മാപ്പ് പറഞ്ഞ്, ഈ വോട്ടർമാരോട് മാപ്പ് പറഞ്ഞ്, കേരള ജനതയോട് മാപ്പ് പറയാൻ ഈ അവസരം ആദ്യം വിനിയോഗിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ തന്നെ കേസിൽ സുപ്രീം കോടതിയുടെ വലിയ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പല വാചകങ്ങളും പല പാരഗ്രാഫും ഉണ്ട്. അതിനെല്ലാം വിരുദ്ധമായി നിങ്ങൾ നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാചകത്തിന് കൂട്ടുപിടിച്ച് നടത്തിയ ആ പ്രചരണം ആദ്യം നിങ്ങൾ അതിന് മറുപടി പറയുക. അതിനുശേഷം മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം അവാസ്തവമാണ്. ആ ഒരു കാര്യത്തിന് ഞാൻ ആദ്യം മറുപടി പറയാം. കാരണം അങ്ങ് വായിച്ച കാർഡ് ഞങ്ങളുടേതല്ല, അത് മറ്റാരും ഇറക്കിയ കാർഡാണ്. ഞങ്ങൾ അങ്ങനെ ഒരു കാർഡ് ഇറക്കിയിട്ടില്ല. മീഡിയ വൺ ഇക്കാര്യത്തിൽ പറ്റിയ പിഴവ് ആ ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒന്നാണ്. അതൊരു പിഴവ് സംഭവിച്ചതാണ്. ആ പിഴവ് മുന്നിൽ കണ്ട ആദ്യ നിമിഷം തന്നെ തിരുത്തുകയും പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഫേസ്ബുക്കിന്റെ ഒരു പ്രശ്നം നമ്മൾ എഡിറ്റ് ചെയ്ത അതിന്റെ എഡിറ്റ് വേഷൻ ഉണ്ടാവും. എഡിറ്റ് വേഷൻ എടുത്ത ആളുകൾ പ്രചരിപ്പിച്ചാൽ പിന്നെ നമുക്കൊന്നും അതിൽ പറയാനില്ല. തെറ്റുപറ്റി തിരുത്തി. പിന്നെ ഈ തലേക്കെട്ടിന്റെ കളർ മാറിയ കാര്യം അത് ബോധപൂർവം ചെയ്തതല്ല. ഞങ്ങളുടെ ഒരു 10-12 വർഷം പഴക്കമുള്ള ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണത്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് കളർ സെൻസിംഗിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ക്യാമറ ഉടൻ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നതുമല്ല. ഈ വിഷയങ്ങളൊന്നും എന്താണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന് എന്താണ് ഞങ്ങൾക്ക് ഖേദമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട, ഇതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതിൽ മാപ്പ് പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഒരു തർക്കം കാര്യത്തിലില്ല. കാരണം ഇതൊരു പ്രൊഡക്റ്റ് ആണല്ലോ. ഈ പ്രൊഡക്റ്റ് നമ്മൾ പിന്നെ തലേക്കെട്ടിന്റെ കളർ മാറിയ കാര്യം അത് ബോധപൂർവം ചെയ്തതല്ല. ഞങ്ങളൊരു 10-12 വർഷം പഴക്കമുള്ള ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണത്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ കളർ സെൻസിംഗിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ക്യാമറ ഉടൻ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നതുമല്ല. ഈ വിഷയങ്ങളൊന്നും എന്താണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന് എന്താണ് ഞങ്ങൾക്ക് ഖേദമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട, ഇതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതിൽ മാപ്പ് പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഒരു തർക്കം കാര്യത്തിലില്ല. കാരണം ഇതൊരു പ്രൊഡക്റ്റ് ആണല്ലോ. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പന്നമാണല്ലോ. ആ ഉൽപ്പന്നത്തിന്റെ മോശം ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ പറയുകയും ചെയ്യുന്നുണ്ട്. അന്ന് സൂചിപ്പിച്ച കാർഡ് ഞങ്ങളേതല്ല എന്ന് പറയുന്നു. അങ്ങനെ എന്റെ ചോദ്യത്തിന് മറുപടി പറയുക പ്ലീസ്. യെസ്, ഒരു കാര്യം കൂടെ. ഈ രണ്ടാഴ്ചക്കുള്ളിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന രണ്ടാമത്തെ മാപ്പാണിത്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് AC മൊയ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 കോടിയുടെ അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത വാർത്ത മണിക്കൂറുകൾക്ക് ശേഷം പിൻവലിച്ച് ഒരു മാപ്പ് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ 10 ദിവസത്തിനിടയിൽ രണ്ടാമത്തെ മാപ്പാണ് ഇത്. രണ്ടാമത്തെ കാര്യം, ഒരു വിപ്ലവ ഗാനം കേട്ടാൽ അത് ഗണഗീതമാണെന്ന് ധരിക്കുന്ന പല ജമാഅത്തി സംഘപരിവാറുകാർ നിങ്ങളുടെ റിപ്പോർട്ടർമാരുടെ ഇടയിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതും നിങ്ങൾ ഭാവിയിൽ തിരുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്.